السلام عليكم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ആദ്യമേ ഈ പരിപാടി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. ഈ ഭൂമുഖത്ത് ആദിമ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ പ്രബോധനം ചെയ്ത അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നത്. ആരാധന അഥവാ ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മുഴുവൻ കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ ന്യായം എന്താണ്? ഞാൻ പഠിക്കുന്ന കാലത്ത് ഏറെ ചിന്തിച്ചതും എനിക്ക് അതിന് ഏറ്റവും തൃപ്തികരമായ, എൻ്റെ ബുദ്ധിക്കും മനസ്സിനും സമാധാനത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കുന്ന മറുപടി വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണം അള്ളാഹു തന്നെ പറയുന്നത്, അല്ലാഹു അല്ലദീ ജഅല ലകുമുൽ അർദ ഖറാറ والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين هو الحي لا إله إلا هو فادعوه مخلصين له الدين. അല്ലാഹു അല്ലദീ ജഅല ലകുമുൽ അർദ ഖറാറ, അല്ലാഹുവാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള താവളമായി നിശ്ചയിച്ചത്. മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഭൂമിയെ സൃഷ്ടിച്ചു സംവിധാനിച്ചത് അല്ലാഹുവാണ്. അതിൽ ആർക്കും പങ്കില്ല. വസ്സമാ അബിനാ, ഒരു മേൽപ്പുര പോലെ ഉപരിലോകത്തെ സംവിധാനിച്ചതും അല്ലാഹുവാണ്. അതിലും അല്ലാഹുവല്ലാത്ത ഒരാൾക്കും പങ്കില്ല. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് രൂപം നൽകി, ഏറ്റവും നല്ല രൂപം തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു, അതും അല്ലാഹുവാണ്.
കണ്ണ് തന്നത് അല്ലാഹു, കൈ തന്നത് അല്ലാഹു, കാല് തന്നത് അല്ലാഹു, ഈ രൂപം മുഴുവൻ പ്രദാനം ചെയ്തത് അല്ലാഹു, അവയവങ്ങൾ മുഴുവൻ നൽകിയത് അല്ലാഹു, എല്ലാം അല്ലാഹു നൽകിയതാണ്. ഏതെങ്കിലും അമ്പിയാക്കളോ ഔലിയാക്കളോ ശുഹദാക്കളോ സാലിഹീങ്ങളോ സാദാത്തുക്കളോ ആർക്കും ഇതിൽ പങ്കില്ല. നല്ല വസ്തുക്കൾ നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായി നൽകി, അതും അല്ലാഹുവാണ്. മഴ വർഷിപ്പിക്കുന്നത്, ധാന്യങ്ങൾ മുളപ്പിക്കുന്നത്, നെല്ലും ഗോതമ്പും അതുപോലുള്ള ധാന്യങ്ങള്, പഴവർഗങ്ങള്, കായ്കനികള്, പച്ചക്കറികള്, ഇതെല്ലാം മനുഷ്യന് ആവശ്യമായ റിസ്ക് നൽകിയത് അല്ലാഹുവാണ്. ഇതിലും അല്ലാഹു അല്ലാത്ത ഒരാൾക്കും പങ്കില്ല. റാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളെ പരിപാലിക്കുന്നവൻ. ഈ ഭൂമിയെ നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ, ആകാശത്തെ നിങ്ങൾക്ക് മേൽപ്പുരയാക്കി തന്നവൻ, നിങ്ങൾക്ക് ഈ കാണുന്ന അവയവങ്ങളും കഴിവുകളും നൽകി നിങ്ങളെ രൂപപ്പെടുത്തി സൃഷ്ടിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ രൂപം നൽകിയവൻ, ഉപജീവനത്തിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം നൽകിയവൻ, അവനാണ് നിങ്ങളുടെ റബ്ബ്. റബ്ബ് എന്ന പദത്തിന് തന്നെ വിശാലമായ അർത്ഥമാണ്. വേണ്ടത് വേണ്ടപ്പോൾ നൽകി, ഘട്ടം ഘട്ടമായി പടിപടിയായി പരിപാലിച്ചു വളർത്തിയവൻ. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നൊരു ബീജകണമോ രണ്ടവുമായി സംയോജിച്ച് സിക്താണ്ഡമായി ഭ്രൂണമായി ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് അതൊരു ചതഞ്ഞ മാംസപിണ്ഡം പോലെയായി അതിലെ അത് എല്ലുകളായി ആ എല്ലുകളിൽ മാംസം പൊതിഞ്ഞ് പിന്നീട് ഒരു മനുഷ്യ കുഞ്ഞായി രൂപപ്പെട്ട് ആ ഗർഭസ്ഥ ശിശുവിന് വളരാൻ വേണ്ട സംവിധാനം ഗർഭാശയത്തിനുള്ളിൽ ഒരുക്കി ജനിച്ചു വന്നപ്പോൾ കുടിക്കാനുള്ള മുലപ്പാല് സമീകൃത ആഹാരമായി സംവിധാനിച്ച് പിച്ചവെച്ച് ഓടി നടക്കുന്ന ആ കുഞ്ഞ് വളർന്ന് യുവാവായി അതേപോലെ മധ്യവയസ്കനായി വൃദ്ധനായി അതുവരെ അതിനുശേഷവും ഓരോ ഘട്ടത്തിലും വേണ്ടത് വേണ്ടപ്പോൾ നൽകി ഘട്ടം ഘട്ടമായി പടിപടിയായി വളർത്തി പരിപാലിച്ചവൻ അവനും ഈ അല്ലാഹു തന്നെ. ആ അല്ലാഹു ചെയ്തു തന്ന ഗുണം അനുഗ്രഹം വല്ലാത്തൊരനുഗ്രഹമാണ്. അവൻ ലോകങ്ങളുടെ രക്ഷിതാവാണ്. നിന്നെ മാത്രമല്ല, മനുഷ്യനെ മാത്രമല്ല, ജീവജാലങ്ങളെ മാത്രമല്ല, ഇവിടെയുള്ള സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അവൻ. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ ഹുവൽ ഹയ്യു. ഇതെല്ലാം ചെയ്ത ആ റബ്ബ് എന്നെന്നുമുള്ളവനാണ്, ആദിയില്ലാത്തവനാണ്, അന്ത്യമില്ലാത്തവനാണ്, അമരണനാണ്, എന്നുമെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്. അതുകൊണ്ട് ആ രക്ഷിതാവും മരിച്ചു പോകുമെന്നോ അവന്റെ നഷ്ടപ്പെടും അവന്റെ രക്ഷ നഷ്ടപ്പെടുമെന്നോ അവന് രക്ഷിക്കാനാവില്ലെന്നോ ഭയപ്പെടേണ്ടതില്ല. അവൻ എന്നെന്നുമുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലഹുവ, അവനല്ലാതൊരു ഇലാഹുമില്ല. പ്രാർത്ഥിക്കപ്പെടാൻ ആരാധിക്കപ്പെടാൻ നേർച്ചയാക്കപ്പെടാൻ സകല ഇബാദത്തുകളും അർപ്പിക്കപ്പെടാൻ അർഹൻ അവൻ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അതിനാൽ നിങ്ങൾ അവനോട് തന്നെ ദുആ ചെയ്യുവിൻ, അവനോട് തന്നെ പ്രാർത്ഥിക്കുവിൻ, നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അവനോട് മാത്രം പ്രാർത്ഥിക്കുവിൻ. എന്തുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം? അതിനുള്ള ന്യായമാണി പറഞ്ഞത്. അല്ലാഹുവാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഇങ്ങനെ വിധാനിച്ചു തന്നവൻ.
അള്ളാഹുവാണ് ഭൂമിയിൽ ഈ അവസ്ഥ നിലനിൽക്കുമാറും ഉപരിലോകങ്ങളെ സംവിധാനിച്ചവൻ. അള്ളാഹുവാണ് നിങ്ങളുടെ ശരീരത്തിൽ ഈ കാണുന്ന അവയവങ്ങളും കഴിവുകളും ഒക്കെ നൽകിയവൻ. അള്ളാഹുവാണ് നിങ്ങൾക്ക് കഴിക്കുവാനുള്ള ആഹാരം ഒരുക്കി തന്നവൻ. അള്ളാഹുവാണ് നിങ്ങളെ ഘട്ടം ഘട്ടമായി പടിപടിയായി പരിപാലിച്ചവൻ, വളർത്തിയവൻ. നിങ്ങളെ മാത്രമല്ല ലോകത്തെ മുഴുവനും. അവനാണ് സകല ഇബാദത്തിനും അർഹൻ. അവൻ മാത്രമാണ് ഇലാഹു. അതുകൊണ്ട് ഈ തന്നതൊന്നും പോരെ, നിങ്ങൾക്ക് പുതിയത് വല്ലതും വേണോ? ഈ തന്നതിൽ ഭേദഗതി വേണോ? ഇതൊക്കെ തന്നവനാണ് ഇനിയും തരാൻ കഴിയുക. ഈ തന്നത് പോരെങ്കിൽ അവനോട് തന്നെ നിങ്ങൾ ചോദിക്കുവിൻ, അവനോട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എല്ലാം തന്നവനോടല്ലേ ഇനിയും ചോദിക്കേണ്ടത്? അവൻ തന്നതല്ലാത്ത വല്ലതുമുണ്ടോ? ഹാദാ ഖൽഖുല്ലാ ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഈ കണ്ടു കാണപ്പെട്ടതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എനിക്ക് നിങ്ങൾ കാണിച്ചു തരൂ, അവനല്ലാത്തവർ എന്താണ് ഇവിടെ സൃഷ്ടിച്ചത് എന്ന്. ഇവിടെ കാണുന്ന പുല്ലും കല്ലും നെല്ലും സകല വസ്തുക്കളും മുഴുവൻ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അവൻ സൃഷ്ടിച്ചതല്ലാത്ത എന്തെങ്കിലും ഒരു കൊതുകിന്റെ ചിറക് പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. അള്ളാഹു അല്ലാത്തവർ സൃഷ്ടിച്ചത് എന്താണ്? നിങ്ങൾ കാണിച്ചു തരൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഇല്ല, കാണിച്ചു തരാനില്ല. നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, ശരീരത്തിലുള്ള ഒരു രോമമെങ്കിലും അത് ഈസാ നബി തന്നതാണ്, മുഹമ്മദ് നബി സൃഷ്ടിച്ചതാണ്, ബദരീങ്ങൾ പടച്ചതാണ്, വഹീദീൻ ഷെയ്ഖിന്റെതാണ്, വേറെ ഏതെങ്കിലും ഖോജാക്കളുടെ, തങ്ങന്മാരുടെ, സുഹദാക്കളുടെ വകയാണ് എന്ന് പറയാൻ സാധിക്കുമോ ആർക്കെങ്കിലും? ഒരാൾക്കും സാധ്യമല്ല. പക്ഷേ നമുക്ക് ഇനിയും വേണം. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ആവശ്യങ്ങളുണ്ട്, നമ്മുടെ പ്രയാസങ്ങൾ നിവർത്തിച്ചു കിട്ടണം, രോഗം വരുമ്പോൾ ശമനം വേണം, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. ഇതൊക്കെ ചെയ്തു തരാൻ ആർക്കാണ് കഴിയുക? ഇതെല്ലാം തന്നവന് കഴിയുമെന്നതിൽ സംശയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ തന്നവനോട് തന്നെയാണ് ഇനിയും ചോദിക്കേണ്ടത്. അല്ലാഹു അല്ലാത്തവർ വല്ലതും സൃഷ്ടിച്ചുവോ? കാണിച്ചു തരൂ നിങ്ങൾ എനിക്ക്. മൂസാ നബി സൃഷ്ടിച്ചത് കാണിച്ചു കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും മൂസാ നബിക്ക് പടച്ചു തരാൻ, ചോദിച്ചത് നിർവഹിച്ചു തരാനാവും എന്ന് വിശ്വസിക്കാം. ഈസാ നബി സൃഷ്ടിച്ചു തന്നതുണ്ടോ? ഉണ്ടെങ്കിൽ ഈസാ നബിയോട് ചോദിക്കാം. മുഹമ്മദ് നബി സൃഷ്ടിച്ചു തന്നതുണ്ടോ? ഏതെങ്കിലും ഔലിയാക്കളോ ശുഹദാക്കളോ സാലിഹീങ്ങളോ ഏതെങ്കിലും ഹോജാക്കളോ തങ്ങന്മാരോ ആരെങ്കിലും വല്ലതും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയും. അവരോട് നമുക്ക് ചോദിക്കാം, അവർ നമുക്ക് സൃഷ്ടിച്ചു തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല, ഈ കാണുന്നതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അവൻ സൃഷ്ടിച്ചു തന്നതാണ്. അവനല്ലാത്തവർ സൃഷ്ടിച്ചതായി യാതൊന്നുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു പോരെ അവന്റെ അടിമക്ക്. ഇവന്റെ ഈ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തവൻ അല്ലാഹുവാണ്. ഇത് പോരെങ്കിൽ ഇനിയും അവന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ ഈ അല്ലാഹു പോരെ. അല്ലാഹു പോരെ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു പോരെ അവന്റെ അടിമക്ക് എന്ന ചോദ്യം അല്ലാഹുവിന്റെ ചോദ്യമാണ്. പോരാ എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? അല്ലാഹുവെ എനിക്ക് നീ പോരാ, നീ തന്നത് പോരാ, നീ സൃഷ്ടിച്ചത് പോരാ, എനിക്ക് നീ അല്ലാത്തവർ സൃഷ്ടിച്ചു തരണം എന്ന് ആർക്ക് പറയാനാവും? അവരുടെ കയ്യിൽ എന്ത് ന്യായമുണ്ട്? ഒരു ന്യായവും അവർക്ക് പറയാനില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാവൂ എന്നതിന്റെ ന്യായം അതാണ്. നമ്മളിപ്പോ മഗ്രിബ് നമസ്കരിച്ചു. ആ നമസ്കാരം കഴിഞ്ഞപ്പോഴും നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചു.
ഇനി ഐഷ നമസ്കരിക്കും, അതിന്റെ ശേഷവും പ്രാർത്ഥിക്കും. സുബഹി നമസ്കരിക്കും, അതിന്റെ ശേഷവും പ്രാർത്ഥിക്കും. ളുഹറും അസറും ഒക്കെ നമസ്കരിക്കും, അതിന്റെയൊക്കെ ശേഷവും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനകളിൽ ഇല്ലേ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തന്നത് തടയുന്നവനില്ല, നീ തടഞ്ഞത് തരുന്നവനുമില്ല. അല്ല തന്നാൽ അത് തടുക്കാൻ ആർക്കുമാവില്ല. അല്ല തടഞ്ഞത് വാങ്ങിത്തരാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെ എന്തേ നമുക്ക് കിട്ടൂ? അല്ല നമുക്ക് വേണ്ടി നിശ്ചയിച്ചത്, നമുക്ക് വേണ്ടി തീരുമാനിച്ചത്, അല്ലാഹു നിശ്ചയിച്ചതല്ലാത്ത, അവൻ തീരുമാനിച്ചതല്ലാത്തത് ഒന്നും നമുക്ക് തരാൻ ഒരാൾക്കും കഴിയില്ല. അല്ല ഒന്ന് തരാൻ വിചാരിച്ചാൽ ഒരാൾക്കൊരു സന്താനത്തെ നൽകാൻ അല്ല തീരുമാനിച്ചു. ആ സന്താനത്തെ ഇല്ലാതാക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. ഒരാൾക്കൊരു സന്തതി വേണ്ടെന്നുള്ള തീരുമാനിച്ചു. എന്ത് എത്ര ഹോസ്പിറ്റലിൽ പോയി എന്തെല്ലാം ശസ്ത്രക്രിയ ചെയ്ത് ലക്ഷങ്ങളല്ല കോടികൾ ചെലവഴിച്ചാലും ഒരു കുഞ്ഞയാൾക്ക് പിറക്കില്ല. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ല തന്നതേ ലഭിക്കൂ, അല്ല തരാത്തത് ലഭിക്കില്ല. അല്ല തന്നത് തടയാൻ ആർക്കുമാവില്ല, അല്ല തരാത്തത് വാങ്ങിത്തരാനുമാവില്ല. അപ്പൊ എന്തേ കിട്ടൂ? അല്ല തരുന്നത് മാത്രമേ കിട്ടൂ. അല്ല തരുന്നത് കിട്ടാൻ ആരോടാ ചോദിക്കേണ്ടത്? അല്ലാഹുവിനോട്. അത് അല്ലാഹുവിനോട് ചോദിക്കണം. ഇത് നമ്മൾ എല്ലാ ദിവസവും ഓരോ നമസ്കാരത്തിന്റെ ശേഷവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുള്ളതല്ലേ? അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഒരായത്തും അതേപോലെ സാധാരണ സുപരിചിതമായ ഒരു പ്രാർത്ഥനയും മാത്രം ഉദ്ധരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ വിനയത്തോടെ, താഴ്മയോടെ, നിങ്ങളുടെ റബ്ബിനോട്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവിൻ. ഇത്തരത്തിലുള്ള കൽപ്പനകൾ ഏറെ ഖുർആനിലുണ്ട്. രണ്ട്, വലാ ഫലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിനോട് മാത്രം, അവനോട് പ്രാർത്ഥിക്കണം, അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നാണ് ഖുർആനിന്റെ കൽപ്പന. ഇനി പ്രാർത്ഥിച്ചാലോ? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യുകയില്ല. ഞാൻ എന്റെ റബ്ബിൽ ശിർക്ക് ചെയ്യില്ല. പ്രാർത്ഥന അവനോട് മാത്രം, അവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക്. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക്. ഇന്ന ശിർക്ക ലളുൽമുനാവീം, ശിർക്ക് മഹാപാപമാണ്, മഹാപാപമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, അല്ലാഹു അവരിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. അതല്ലാത്തത് അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കാം. അപ്പൊ ശിർക്കാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്. അത് മഹാപാപമാണ്, ഏറ്റവും വലിയ ഗുൽമാണ്. അത് അല്ലാഹു പൊറുക്കില്ല, പൊറുക്കാത്ത മഹാപാപമാണ്. ഇനി മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ചാലോ? ആ മഹാത്മാക്കൾ ഈ പ്രാർത്ഥന കേൾക്കില്ല. കേൾക്കാത്തവരോട് എന്തിന് പ്രാർത്ഥിക്കണം?
നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. അത് കല്ലിനോടാണ്, മരത്തിനോടാണ്, ബിംബത്തിനോടാണ്. കല്ലും മരവും ബിംബവും ഒക്കെ കണക്കാ, അവയോട് പ്രാർത്ഥിച്ചാലും കേൾക്കില്ല. മരിച്ചുപോയവരോട് പ്രാർത്ഥിച്ചാലും ആ മരിച്ചുപോയ മഹാത്മാക്കളാണെങ്കിലും കേൾക്കുകയില്ല. മരിച്ചുപോയവരെ താങ്കൾ കേൾപ്പിക്കുകയില്ല. കബറുകളിൽ മറമാടപ്പെട്ട് കിടക്കുന്നവർ ആരാകട്ടെ, അവരും കേൾക്കില്ല. കബറുകളിൽ മറമാടപ്പെട്ട് കിടക്കുന്നവരെ കേൾപ്പിക്കുന്നവനല്ല താങ്കൾ. താങ്കൾ ഇവിടെ നിന്ന് വിളിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കബറാനുകൾ മരണപ്പെട്ടു പോയവർ അത് കേൾക്കില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി കേട്ടാ തന്നെ എന്താ കാര്യം? കേട്ടവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയണ്ടേ? ഖുർആൻ അതും പറഞ്ഞു, അവർ കേട്ടാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. ഇതിന്റെ അർത്ഥം കേൾക്കുമെന്നല്ല. എന്നാചെന്ന് തൊട്ടാ കാണിച്ചു തരാ എന്ന് പറഞ്ഞാൽ തൊടും എന്നല്ല അതിനർത്ഥം. നീ തൊടാനും പാടില്ല, തൊട്ടാൽ തന്നെ നിനക്ക് അതിന്റെ അനന്തരഫലം അറിയാം എന്ന്. തൊടാൻ അനുവാദമുണ്ടെന്നല്ല, അതുപോലെ കേൾക്കുമെന്നല്ല. കേട്ടാൽ തന്നെ ഉത്തരം തരാനും കഴിയില്ല. അത് ഉത്തരം തരാൻ കഴിയാത്തത് ബിംബമാ, അത് കല്ല. അല്ല, ബിംബത്തിന് കഴിയാത്ത പോലെ, കല്ലിന് കഴിയാത്ത പോലെ മരിച്ചുപോയ മഹാത്മാക്കൾക്കും കഴിയില്ല. അത് തന്നെ ഖുർആൻ വ്യക്തമാക്കി തന്നു. ഇനി എന്തെങ്കിലും ഉത്തരം കിട്ടിയാ മതിയോ? വലിയങ്ങളെ, ഞാനിതാ കിണറ്റിൽ വീഴുന്നു, എന്നെ രക്ഷിക്കണേ, എനിക്ക് കഴിയില്ല. അങ്ങനെ മറുപടി ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ സഹായം ചോദിക്കുന്നവന് സഹായം കിട്ടണം, ഉത്തരം അതാവണം. അവർക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയില്ല. ഒരു കള്ള കഴിവ് കൊടുത്താലോ, കൊടുത്ത കഴിവെന്ന് സഹായിച്ചാലോ? ആരാ പറയുന്നത്? നിങ്ങളാ പറയുന്നത്. അള്ള എന്താ പറഞ്ഞത്? എന്തേ, അള്ളാക്ക് കഴിവില്ലേ? അള്ളാക്ക് കഴിവുണ്ട്, അള്ളാക്ക് കഴിവുണ്ട്, അള്ളാക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ അള്ളേന്ന് പറയുന്നത് ഞാൻ കൊടുക്കൂല, അവര് സഹായിക്കൂല. അള്ള സഹായിക്കൂല എന്ന് സഹായിക്കുന്നു പറയാൻ പിന്നെ നിങ്ങൾ ആരാ? ലാ യസ്തതിയൂന നസ്റകും, നിങ്ങളെ സഹായിക്കുവാൻ അവർക്ക് കഴിയില്ല. ഇത് എന്റെ വാക്കല്ല, മുജാഹിദുകളുടെ വാക്കല്ല, മുസ്ലിം പണ്ഡിതന്മാരുടെ വാക്കല്ല, ഏതെങ്കിലും കിതാബിന്റെ ഉദ്ധരണിയല്ല, അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനാണ്. ലാ യസ്തതിയൂന നസ്റകും, നിങ്ങളെ സഹായിക്കുവാൻ അവർക്ക് കഴിയില്ല. വല അൻഫുസഹും യൻസുറൂൻ, നിങ്ങളെ കാര്യം പോട്ടെ, ഓൽക്ക് ഓലെ തന്നെ സഹായിക്കാൻ കഴിയില്ല. അവനാണ് തന്നെ ഒരു സഹായം എന്തെങ്കിലും ചെയ്യാൻ അള്ളാന്റെ അടുക്കൽ അവർക്ക് ആവില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത്. അപ്പൊ ഉത്തരം കിട്ടിയാലും പോരാ, അത് ആവശ്യപ്പെടുന്ന സഹായം ചെയ്തു തരാൻ കഴിയണം, അതിനും കഴിയില്ല. ഇനി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് വഴികേടാണ്, വഴികേടാണ്. നേർവഴി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതാണ് നേർവഴി, അവനെ മാത്രം ആരാധിക്കുന്നതാണ് നേർവഴി. എന്ന് പറഞ്ഞ മുസ്തഖീമായ മാർഗം, പ്രാർത്ഥന, നേർച്ച, നമസ്കാരം പോലുള്ള ഇബാദത്ത് എനിക്ക് നിങ്ങൾ ചെയ്യുവിൻ, എനിക്ക് മാത്രം നൽകുവിൻ, ഇതാണ് മുസ്തഖീമായ മാർഗം, നേരായ മാർഗം, വളവില്ലാത്ത മാർഗം, ഋജുവായ മാർഗം, ചൊവ്വായ മാർഗം, ഇതാണ് നേർവഴി. എന്ന അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതോ? വമൻ അവല്ലു മിമ്മൻ യദുഊ,
മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിമിഴച്ചവനായി ആരുണ്ട്? ഏറ്റവും വലിയ വഴികേട് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടലാണ്. ഈസാ നബിയേ, മൂസാ നബിയേ, നൂഹ് നബിയേ, മുഹമ്മദ് നബിയേ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, അമ്പിയാക്കള്, ഔലിയാക്കള്, ശുഹദാക്കള്, സാലിഹീങ്ങള് എന്നിങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടലാണ് ഏറ്റവും വലിയ വഴികേട്. കണ്ണുകുടിക്കൽ ഹറാമാണ്, വ്യഭിചരിക്കൽ ഹറാമാണ്. പക്ഷേ ആ കള്ളുകുടിയെപ്പറ്റി വ്യഭിചാരത്തെപ്പറ്റി പ്രയോഗിക്കാത്ത പ്രയോഗമാണ്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നതിന് ഖുർആൻ ഉപയോഗിച്ചത്, അല്ലാഹു പ്രയോഗിച്ചത്. കള്ളുകുടി ഏറ്റവും വലിയ വഴികേടാണെന്ന് അല്ല പറഞ്ഞില്ല. എന്ന് പറഞ്ഞില്ല. എന്ന് പറഞ്ഞില്ല. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിവിഴച്ചവനായി ആരുണ്ട്? ഏറ്റവും വലിയ വഴികേട് അതാണ്. ഒക്കെ പറഞ്ഞിട്ടും ഇനി അല്ലാഹു അല്ലാത്തവരോട് ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് തെളിവുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞു നടക്കണ്ട. അതാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത്. അല്ലാഹു അല്ലാത്തവരോട് ആരെങ്കിലും ദുആ ചെയ്താൽ, വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ ബുർഹാന ലഹു, യാതൊരു തെളിവും അവനില്ല അങ്ങനെ ചെയ്യുന്നതിന്. നിങ്ങൾ നിങ്ങൾ വിളിച്ചു തേടുന്നത് ആരോടാണോ, അവർ ഈ ഭൂമിയിൽ എന്താണ് സൃഷ്ടിച്ചത്? അല്ലാഹു ആണ് ഈ സൃഷ്ടിച്ചതല്ല. നിങ്ങൾ വിളിച്ചു തേടുന്ന ഈസാ നബി, മൂസാ നബി, നൂഹ് നബി, ഇബ്രാഹിം നബി, മുഹമ്മദ് നബി, ഖുലഫാഉർ റാഷിദീങ്ങളോ സഹാബത്തോ, താബിഈങ്ങളോ അയ്മത്തോ, ശുഹദാക്കളോ സാലിഹീങ്ങളോ, ആരോടാണ് വിളിച്ചു തേടുന്നത്? അവരാരെങ്കിലും ഈ ഭൂമിയിൽ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരൂ, എങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കാണിച്ചു തരാനാവില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഈ വെള്ളി വിളിക്കുന്നത്. ഇന്നല്ലദീന, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന നിങ്ങൾ ആരോട് വിളിച്ചു തേടുന്ന, അവർ മുഴുവനും ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെപ്പോലും നിങ്ങൾക്ക് പടക്കാനാവില്ല. എന്നിട്ടല്ലേ ഒരു പൂച്ചയെ, എന്നിട്ടല്ലേ ഒരു മനുഷ്യനെ, എന്നിട്ടല്ലേ ഈ ലോകത്തെ, എന്നിട്ടല്ലേ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു തരുന്നത്, ചോദിക്കുന്നതൊക്കെ. ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുവാനാവില്ല. നിങ്ങൾ വിളിച്ചു തേടുന്നത് ആരോടാണോ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും. അതുകൊണ്ടാണ് വെള്ളി വിളിക്കുന്നത്. ഇനി സ്വന്തമായിട്ട് പടച്ചിട്ടില്ലെങ്കിൽ ഇവിടെ അല്ലാഹു സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിപ്പിൽ അവർക്ക് പങ്കുണ്ടോ? അത് കാണിച്ചു തരൂ. സ്വന്തമായി ഒന്നിനെ പടച്ചില്ല, പക്ഷെ അള്ള പടച്ച ഈ സൃഷ്ടികളിൽ ഏതെങ്കിലും ബദീഇങ്ങൾക്ക്, ശുഹദാക്കൾക്ക്, സാലിഹീങ്ങൾക്ക്, അമ്പിയാക്കൾക്ക്, മഹാന്മാർക്ക് പങ്കുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരൂ. കാണിച്ചു തരാനാകുമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആവില്ല. എന്തുകൊണ്ട്? അല്ലാഹു അല്ലാതെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവനല്ലാത്ത ആർക്കെങ്കിലും പങ്കുണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ സൃഷ്ടിപ്പിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ആർക്കെങ്കിലും പങ്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ആകാശവും ഭൂമിയും ഈ കാണുന്ന പ്രപഞ്ചം ഈ കാണുന്ന വിധത്തിൽ നിലനിൽക്കുമായിരുന്നില്ല. അത് തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. ഒരു ദൈവം, ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ദൈവം സൃഷ്ടിക്കുന്നു, മറ്റേ ദൈവം ഹനിക്കുന്നു, ജനിക്കട്ടെ എന്ന് പറയുന്നു, മരിക്കട്ടെ എന്ന് പറയുന്നു, മഴ വർഷിക്കട്ടെ എന്ന കൽപ്പന, മഴ വർഷിക്കണ്ട എന്ന കൽപ്പന, ഭൂമി ഇങ്ങനെ തിരിയട്ടെ, തിരിയണ്ട. എന്താണ് ഇവിടെ സംഭവിക്കുക? ഇത് ഒരൊറ്റ ശക്തിയുടെ കീഴിൽ, ഒരൊറ്റ നിയമത്തിന് കീഴിൽ, ഒരേ വ്യവസ്ഥയ്ക്ക് കീഴിൽ, ഒരേ നിയന്ത്രണത്തിന് വിധേയമായി ഒരൊറ്റ അള്ളാഹുവിന്റെ സൃഷ്ടി അവന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഇതിലൊരാൾക്കും പങ്കില്ല.
ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ വല്ല പങ്കും അവർക്കുണ്ടോ? നിങ്ങൾ കാണിച്ചു തരൂ. അതും നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആവില്ല. കഴിയുമെങ്കിൽ കൊണ്ടുവരൂ. നിങ്ങൾക്ക് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടണമെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. അല്ലാഹു അല്ലാത്തവർ, നിങ്ങൾ വിളിച്ചു തേടുന്നവർ ആരോട് തേടുന്നു? അവർ സ്വന്തമായി സൃഷ്ടിച്ചു എന്നതിന് തെളിവ് വേണം. അതില്ലെങ്കിൽ ഈ സൃഷ്ടിപ്പിൽ പങ്കുണ്ടെന്ന് തെളിയിക്കണം. ഖുർആനാണ് വെല്ലു വിളിക്കുന്നത്. അതുകൊണ്ട് ഖുർആനായത്തുമായി വരണ്ട, ആ ഖുർആനായത്തുമായി നീ ഈ വെല്ലുവിളി സ്വീകരിക്കണ്ട. കാരണം ഖുർആനിൽ അതിന് നിനക്ക് തെളിവില്ല. നീക്ക് എന്തു കൊണ്ടുവന്നാലും അത് ദുർവ്യാഖ്യാനമാണ്. കാരണം ഖുർആൻ അല്ലാഹുവിങ്കിൽ നിന്നാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്ന ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വരും. അങ്ങനെ വൈരുദ്ധ്യം ഇതിൽ കാണില്ല. അല്ലാഹു അല്ലാത്തവരിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാമായിരുന്നു. പക്ഷേ ഖുർആനിൽ വൈരുദ്ധ്യമില്ല. എന്ന് തുടങ്ങിക്കൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ അതിൽ യാതൊരു സന്ദേഹത്തിനും അവകാശമില്ലെന്നും ഇത് സത്യമാണെന്നും ബാത്തിലില്ലെന്നും നിരർത്ഥകമില്ലെന്നും വസ്തുത വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതീർണമാണിത്. വിശ്വസ്തനായ ദൂതൻ ജിബ്രീലാണ് ഇതുമായി വന്നിട്ടുള്ളത്. ഹൃദയത്തിലേക്ക് ഇത് ഇറക്കിത്തന്നത് ജനങ്ങൾക്ക് നീ മുന്നറിയിപ്പ് താക്കീത് നൽകുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ ഈ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ തൂനീബി കിതാബിൻ ഖബ്ലിഹാദ, ഇതിൽ മുമ്പുള്ള വല്ല വേദഗ്രന്ഥങ്ങളിലുമുണ്ടോ? ഇതിൽ നീ പരതിയിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് നിനക്ക് തെളിവ് ലഭിക്കില്ല. മറ്റു വല്ല വേദങ്ങളിലുമുണ്ടെങ്കിൽ കൊണ്ടുവാ എന്നാണ് അല്ലാഹു പറയുന്നത്. ഇല്ല, മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമല്ലാത്ത സത്യസന്ധമായ വേദം ഏതുണ്ടോ, അല്ലാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഏത് വേദമുണ്ടോ, ആ വേദങ്ങളിലൊന്നും തന്നെ നിനക്ക് തെളിവ് ലഭിക്കുകയില്ല. അല്ലാഹു അല്ലാത്തവർ സൃഷ്ടിച്ചു എന്നതിന്, അല്ലാഹു അല്ലാത്തവർക്ക് സൃഷ്ടിപ്പിൽ പങ്കുണ്ട് എന്നതിന് തെളിവ് കൊണ്ടുവരാൻ ഒരു വേദത്തിലും ലഭിക്കില്ല. അറിവിന്റെ, വിജ്ഞാനത്തിന്റെ ഒരു ശകലമെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ചരിത്രപരമായ രേഖയുണ്ടോ? ശാസ്ത്രീയമായ രേഖയുണ്ടോ? വൈജ്ഞാനികമായ വല്ല രേഖയുമുണ്ടോ? ഇല്ല, കൊണ്ടുവരാനാവില്ല. ഈ തൂനീബി കിതാബിൻ ഖബ്ലി ഹാദാ അവസാറത്തു മിൻ ഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അത് ചെയ്യണമെന്നാണ് എന്റെ വെല്ലുവിളിയല്ല, അല്ലാഹുവിന്റെ വെല്ലുവിളി. അതാണ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവില്ല. ഉണ്ടെന്ന് പറയുന്നവൻ തെളിവ് കൊണ്ടുവരണമെന്ന് അല്ലാഹുവാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇനിയോ ന്യായങ്ങൾ, ന്യായങ്ങൾ ഏറെ വിശുദ്ധ ഖുർആനിലുണ്ട്. അവസാനമായി പറയാനുള്ളത്, ദുആ എന്നത് ഇബാദത്താണ്. ഇബാദത്ത് എന്നത് അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ അത് ശിർക്കാണ്. അതിനാൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അത് ശിർക്കാവും എന്നാണ് ഖുർആൻ ഗംഭീരമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉദ്ഊനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുവിൻ, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് എനിക്ക് നിർവഹിക്കുന്നതിൽ നിങ്ങൾ അഹങ്കരിച്ചാൽ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ദുആ ഇബാദത്താണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി. അല്ലാഹു അല്ലാത്തവരോട് ഇബാദത്താകുന്ന ദുആ ചെയ്താലോ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ബദീങ്ങളെ, മമ്പുറത്തെ തങ്ങളെ,
മുഹിദ്ദീൻ ഷെയ്ഖേ, നാഗൂർ ആണ്ടവരെ, മുഹമ്മദ് നബിയേ, എന്നിങ്ങനെ അമ്പിയ ഔലിയ ശുഹദ സാലിഹീങ്ങളോട് വിളിച്ചു തേടിയാൽ, വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ, ദുആ എന്ന ഇസ്തിഗാസ ചെയ്താൽ, അത് ശിർക്കാണ്, നരകത്തിൽ പ്രവേശിക്കുന്ന കാര്യമാണെന്ന് ഗണ്ഡിതമായി വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഈ ഇബാദത്തായ ദുആ അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമാക്കി. അതുപോലെ അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ പാടില്ലെന്ന് മാത്രമല്ല, അത് ശിർക്കാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യൂ, അവനല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് കൽപ്പിച്ചിരിക്കുന്നത്. കടലിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ അവരതാ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കടൽ യാത്ര, കാറ്റും കോളും വന്നു, തിരമാലകൾ ആടിയിലഞ്ഞു, കപ്പൽ മുങ്ങിപ്പോകുമോ എന്ന ഭയം, നാശം മുന്നിൽ കാണുന്ന സമയം, ലാത്തേ എന്ന് വിളിക്കുന്നില്ല, ഉസ്സേ എന്ന് വിളിക്കുന്നില്ല, മനാത്തോ രക്ഷിക്കണേ എന്ന് പറയുന്നില്ല, അല്ലാ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് അവർ വിളിച്ചു തേടുന്നത്. ഫലമ്മാ നജ്ജാഹുമിലൽ ബറി, ആ അല്ലാഹു കടലിൽ നിന്ന് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ, ഇദാഹും യുശ്രികൂ, അവരതാ ലാത്തേ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർ ലാത്തേയും ഉസ്സയെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്നു എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞു. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ അത് ശിർക്കാണെന്ന് ഗണ്ഡിതമായി വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ആദിമ മനുഷ്യനും ഒന്നാമത്തെ ദൂതനുമായ നൂഹ് നബി മുതൽക്ക് അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള ചില പ്രവാചകന്മാരെ സംബന്ധിച്ച് പ്രതിപാദനമുണ്ട്. അതിൽ പലരും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവർക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങളിൽ റബ്ബിന്റെ അടുക്കലേക്ക് കരളുരുകിക്കൊണ്ട് കൈനീട്ടിക്കൊണ്ട് അവർ വിളിച്ചു തേടിയ തേട്ടം അത് റബ്ബിനോട് മാത്രമാണ്. ആദം നബി തൊട്ട് ഖുർആൻ ഉദ്ധരിച്ചത്, മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ് എന്ന് പഠിപ്പിക്കാനാണ്. ആദന്നബിയും ഹവ്വാവും രണ്ടുപേരും കൂടി അല്ലാഹുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയി, നീ പൊറുത്തു തരുന്നില്ല എങ്കിൽ, കരുണ കാണിക്കുന്നില്ല എങ്കിൽ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അകപ്പെടുമെന്ന് കണ്ടോ. തെറ്റ് ചെയ്തപ്പോൾ, അബദ്ധം സംഭവിച്ചപ്പോൾ അല്ലാഹുവിനോടാണ് ആദന്നബി വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അത് അല്ലാഹുവിന്റെ നിന്ന് എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണമെന്ന ഈ പ്രാർത്ഥന ആദം നബി റബ്ബിങ്കിൽ നിന്ന് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതല്ലാതെ അർശിന്റെ അടുക്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതിയത് കണ്ടു നോക്കിക്കൊണ്ട് മുഹമ്മദ് നബിയെ കൊണ്ട് അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം, ആദം നബി മുഹമ്മദ് നബിയെ തവസ്സലാക്കിയിട്ടല്ല രക്ഷപ്പെട്ടത്, റബ്ബനാ വലംനാ അംഫുസനാ എന്ന് റബ്ബിനോട് വിളിച്ചു തേടിയിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തന്നതിന് വിരുദ്ധമായ കള്ളക്കഥകളും അതേപോലെ തന്നെ കവിതകളും നമുക്ക് പ്രമാണമല്ല, സ്വീകരിക്കാനാവില്ല. നൂഹ് നബി അദ്ദേഹം ശത്രുക്കളുടെ ആക്രമണത്തിൽ പെടുമ്പോൾ എന്റെ റബ്ബേ ഞാനിതാ ആക്രമിക്കപ്പെടുന്നു, നീ എന്നെ സഹായിക്കണമേ, അല്ലാഹുവിനോടാണ്. ഇബ്രാഹിം നബി റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത്. മൂസാ നബിയും ഈസാ നബിയും ഒക്കെ സകല പ്രവാചകന്മാരും ഞാൻ അതെടുത്തു ധരിച്ച് സമയം കളയുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചതിനൊരു തെളിവ് വിശുദ്ധ ഖുർആനിലോ സഹിഹായ ഹദീസിലോ കാണാൻ കഴിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തന്റെ ജീവിതത്തിൽ അതാത് സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചത്
സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴുള്ള പ്രാർത്ഥന, മൂത്രപ്പുരയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, മൂത്രം കഴിച്ച് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, മൂത്രമൊഴിച്ച് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ വുളു എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന, പള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, വാഹനം കയറുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളിയിൽ ഇരിക്കുമ്പോഴുള്ള പ്രാർത്ഥന, ആ സദസ്സ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥന, അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, ചന്ദ്രക്കല കാണുമ്പോഴുള്ള പ്രാർത്ഥന, അപകടങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥന, ഇടിയും മിന്നലും ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥന, രോഗിയെ കാണുമ്പോഴുള്ള പ്രാർത്ഥന, രോഗം വരുമ്പോഴുള്ള പ്രാർത്ഥന, സൗഖ്യമുണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥന, സന്തോഷമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലുമുള്ള പ്രാർത്ഥന. ആ പ്രവാചകൻ പ്രാർത്ഥിച്ചത് മുഴുവനും അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബി എന്റെ റബ്ബേ റബ്ബനാ ഞങ്ങളുടെ റബ്ബേ എന്നിങ്ങനെ റബ്ബിനോടല്ലാതെ അല്ലാഹുവിനോടല്ലാതെ അല്ലാഹുവിന്റെ ദൂതൻ അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാനാവില്ല. അപ്പൊ നമ്മോടുള്ള കൽപ്പന അതാണ്, അത് പാലിക്കുക. നബിയുടെ മാതൃക അതാണ്, അമ്പിയവൻ അമ്പിയാക്കളുടെയും മാതൃക അതാണ്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നതിനുള്ള ന്യായം നമുക്ക് ലഭിച്ചതെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. അവൻ തന്നത് തടയാൻ ഒരാൾക്കും പറ്റില്ല, അവൻ തടഞ്ഞത് വാങ്ങിത്തരാൻ പറ്റുന്ന ഒരാളുമില്ല. അതിനാൽ അല്ലാഹു തന്നത് പോരെങ്കിൽ, തന്നതിൽ മാറ്റം വേണമെങ്കിൽ, ആവശ്യങ്ങൾ ഇനിയും നിർവഹിക്കപ്പെടാനുണ്ടെങ്കിൽ അവനോട് തന്നെ പ്രാർത്ഥിക്കുവിൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബാദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹപ്രവർത്തകർ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മുഖാമുഖത്തിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. വിഷയഗാംഭീര്യവും ആശയ സമ്പന്നതയും നിറഞ്ഞ വിഷയത്തിന്റെ നാനാ വശങ്ങളെയും സ്പർശിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു വിഷയാവതരണമാണ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി എം അബ്ദുറഹ്മാൻ സലഫി ഇവിടെ നിർവഹിച്ചത്. ഇനി നമുക്ക് നടക്കാനിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട
നമ്മുടെ മനസ്സുകളിലുള്ള സംശയങ്ങളിലുള്ള നിവാരണം വരുത്തലാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന, അള്ളാഹു വല്ലാത്ത ശക്തികളോടും വ്യക്തികളോടും നിർവഹിക്കപ്പെടുന്ന ആരാധനകളും പ്രാർത്ഥനകളും തേട്ടങ്ങളും എല്ലാം ഒരിക്കലും അള്ളാഹു പൊറുക്കാത്ത മഹാപാപമാണ് എന്ന് വിഷയാവതരണത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എമ്പാടും അനാചാരങ്ങൾ നടത്തപ്പെടുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ദുർബല വിശ്വാസികളായ സാധാരണക്കാരെയും അറിവില്ലാത്ത പാമരന്മാരായ ജനങ്ങളെയുമെല്ലാം അന്ധവിശ്വാസങ്ങളുടെ ആഴങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് മുജാഹിദ് പ്രസ്ഥാനം എപ്പോഴും ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലുന്നത്. അതിന്റെ ഭാഗമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, 35 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ പണ്ഡിതന്മാർ രംഗത്ത് വരാത്ത ഒരു കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവുകൾ ഉദ്ധരിക്കാൻ പരിശ്രമിച്ച, പൗരോഹിത്യത്തെ പിടിച്ചുകെട്ടിയ, കേരളത്തിലെ മുജാഹിദ് ചരിത്രത്തിൽ സുവർണലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വാദപ്രതിവാദമാണ് കൊട്ടപ്പുറം സംവാദം. കൊട്ടപ്പുറം സംവാദം എന്നും ഇസ്ലാഹി ആദർശത്തിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും തെളിമയിൽ ജീവിക്കുന്ന മുജാഹിദ് പ്രവർത്തകർക്കൊരു ആവേശമാണ്. വിശ്വാസ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നവർക്ക് അവരുടെ നെറുകയിൽ കിട്ടിയ ശക്തമായ ഒരു തിരിച്ചടിയായിരുന്നു കൊട്ടപ്പുറം സംവാദം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ എപ്പോഴും കള്ളക്കഥകളുമായി കടന്നുവരുന്ന പൗരോഹിത്യം 35 വർഷങ്ങൾക്ക് ശേഷവും തങ്ങളുടെ പരാജയം ഒരു സ്മാരകമായി, തങ്ങളുടെ പരാജയം ലോകത്തറിയിക്കാൻ വെമ്പൽ കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിന്റെ വസ്തുതകളെ വിശദീകരിച്ചുകൊണ്ട് വരുന്ന 17-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 5 മണി മുതൽ കേരളത്തിൽ ഇസ്ലാഹി തറവാട്ടിലെ കാരണവന്മാരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകന്മാരും നേതാക്കന്മാരും പണ്ഡിതന്മാരും കൊട്ടപ്പുറം സംവാദത്തിൽ പങ്കെടുത്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാരും പണ്ഡിതന്മാരും അണിനിരക്കുന്ന ഒരു മഹാസമ്മേളനം കൊട്ടപ്പുറത്ത് വെച്ച് നടക്കുന്നുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ നടക്കാനിരിക്കുന്നത് ചോദ്യോത്തര സെഷനാണ്. ചോദ്യം ചോദിക്കാൻ വരുന്ന ആളുകൾ കിരിക്കാനുള്ള സംവിധാനം നേരെ മുന്നിലാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ മൈക്ക് പോയിന്റും ഉണ്ട്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട, ഇവിടെ അവതരിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടേണ്ടത്. പരിമിതമായ സമയമാണ് നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത്. വളരെ വിശാലമായ ഈ വിഷയത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തപ്പെടേണ്ടതുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ വേദിയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സന്നിഹിതരായിട്ടുണ്ട്. അഹമ്മദ് അനസ് മൗലവിയും ഹനീഫ് കായക്കുടിയും അബൂബക്കർ നസാഫും ബാദുഷാ ബാക്കവിയും അടങ്ങിയ പണ്ഡിത നിര, അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള പണ്ഡിത നിര നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ഒരു ജയിക്കാനും വാദിക്കാനും തയ്യാറെടുക്കുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ പരലോക വിജയത്തിന് ഉപയുക്തമായ ഈ നിലപാട്, അടിത്തറയാകുന്ന ഈ വിശ്വാസത്തെ ശരിപ്പെടുത്താനുള്ള ഈ സംവിധാനത്തോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളിലെ സംശയങ്ങൾ ഉന്നയിക്കപ്പെടാനും വിശദീകരണങ്ങൾ കേൾക്കുവാനും തെറ്റിദ്ധാരണകൾ സംഭവിച്ചു പോയത് തിരുത്തുവാനുമുള്ള ഒരു അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചോദ്യോത്തര സെഷനിലേക്ക്, അടുത്ത ഈ പരിപാടിയുടെ ഒരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചോദ്യകർത്താക്കൾ ആ മുന്നിലുള്ള മൈക്ക് പോയിന്റിൽ ബന്ധപ്പെടുകയും അവിടെ ഒരു മൈക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിവൃത്തി വരുത്താനുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം. ചോദ്യകർത്താക്കളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് അക്ബർ. ഇവിടെ ചോദിക്കാനുള്ളത്, മക്കാ മുശ്രിക്കുകളും പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു.
എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു പ്രചരണം, സമസ്തക്കാരുടെ ഒരു പ്രചരണം നമുക്ക് കാണാൻ കഴിയും. മക്ക മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്ന അള്ളാഹു മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന അള്ളാഹു അല്ല, മറ്റൊരല്ലാഹുവാണ്. വിശ്വാസികൾ ദുആ ചെയ്തിരുന്ന അള്ളാഹുവിനെ അല്ല അവർ വിശ്വസിച്ചിരുന്നത് എന്ന രൂപത്തിലുള്ള ഒരു പ്രചരണം കാണുന്നു. എന്താണ് അതിന്റെ വസ്തുത എന്നാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിൽ ഫൈസീൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. വേദിയിലിരിക്കുന്ന ബഹുമാനായ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള പണ്ഡിതരെ, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ചോദ്യം നിങ്ങൾ വ്യക്തമായി കേട്ടിരിക്കും. ഇപ്പോൾ ഇന്നും ഞാനടക്കമുള്ള പല ആൾക്കാരും വായിച്ചതായിരിക്കും സോഷ്യൽ മീഡിയയിൽ, അബൂജാഹിൽ പ്രാർത്ഥിച്ച അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വഹാബികൾ, അബൂജാഹിൽ പോയ സ്വർഗത്തിലേക്ക് പോയിക്കോട്ടെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ പ്രചരിപ്പിച്ചിരുന്നു നമ്മുടെ സുന്നി സഹോദരങ്ങൾ. എന്ന് വെച്ചാൽ രണ്ട് അള്ളാഹു അല്ലെങ്കിൽ വലിയ ഒരു അള്ളാഹുള്ള ഒരു ദൈവിക മന്ത്രിസഭ, അതല്ല മുഹമ്മദ് റസൂലുള്ള പ്രചരിപ്പിച്ചിരുന്ന ആദർശം മുഖേന ദഅവത്ത് നടത്തിയിരുന്ന അള്ളാ, ഇത് രണ്ടും രണ്ടാണ് എന്ന്. ഇപ്പൊ അത് കൂടുതൽ ശക്തമായിട്ട് ഇന്ന് ഇന്നലെയൊക്കെ അത് നല്ല പോലെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് സമസ്തക്കാർ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്? എന്തിനാ പ്രചരിപ്പിക്കുന്നത്? ഇപ്പോ ബുഖാരിയിലെ ഹദീസ് നമ്മൾ കാലാകാലങ്ങളിൽ നമുക്ക് ഈ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം ഇല്ലത്തിന്റെ ബാക്കി പേറി നടക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന അന്നത്തെ അറബികൾ മുഹമ്മദ് റസൂലുള്ള മക്കയിൽ വന്ന് ദഅവത്ത് നടത്തുന്നതിന് മുമ്പ് തന്നെ ഹജ്ജ് ചെയ്തിരുന്നു. ആ ഹജ്ജിൽ അവർ ചൊല്ലിയിരുന്ന തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിനക്കു ഞങ്ങൾ ഉത്തരം നൽകി, നിനക്കു പങ്കുകാരോ കൂട്ടുകാരോ ആരുമില്ല. എന്നുവെച്ചാ നീ ഏകൻ തന്നെയാണ്. അബൂജാഹിൽ ചൊല്ലിയിരുന്ന തൽബിയത്താണ്, മറ്റുള്ളവരും ചൊല്ലിയിരുന്ന തൽബിയത്താണ്. പക്ഷേ ഇല്ലാ ശരീക്കൻ, ചില കൂട്ടുകാരും പങ്കാളികളും നിനക്കുണ്ട്. ഹുവ ലക തംലി കുഹു ഒമാ മലക്ക്, അവരടുത്തുള്ള കഴിവ് മുഴുവൻ നീ കൊടുത്തു തന്നെയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് യാ ഗൗസു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് തേടുന്നവനും പറയുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കഴിവ് അള്ളാഹ് കൊടുത്ത കഴിവുള്ളൂ, അദ്ദേഹത്തിന് സ്വന്തമായിട്ടില്ല എന്ന് തന്നെയാണ്. ബദരീങ്ങളെയും അമ്പർത്തത്തങ്ങളെയും മുനമ്പത്ത ബീവിത്താത്താനെയും അവിടെ ഏറുവാടിയിലെ ഇബ്രാഹിം ബാദുഷയോട് തേടുന്നവനും പറയുന്നത് എന്താ, ഇവർക്കൊക്കെ അള്ളാഹ് കൊടുത്ത കഴിവിലാണ്. അതെന്നെയാണ് അബൂജാഹിലും പറഞ്ഞത്, മക്കയിലെ മുഷ്രിക്കുകളും പറഞ്ഞത്, ഇല്ലാ ശരീക്കൻ ഹുവലക തംലികുഹു ഒമാ മലക്, ഇത് കൊടുത്ത കഴിവേ ഉൾക്കൊള്ളൂ. ഇവിടെ എത്തുമ്പോ റസൂൽ ഇത് തുടങ്ങുമ്പോഴേക്ക് റസൂല് പറയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അവിടെ എത്തുമ്പം അവിടെ അങ്ങോട്ട് പറയാൻ പോകുമ്പോഴേക്ക് റസൂലുള്ളാഹി പറയും എന്നുള്ളത് ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച് പതിൻ പതിൻ. അപ്പൊ ഇത് അങ്ങനെ വായിക്കാം, പതിൻ പതിൻ മതിയാക്കി കളി നിർത്തിക്കളി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടു പറയല്ലേ, സമസ്തക്കാരൻ പറയുന്നത് പോലെ അള്ളാഹ് കൊടുത്ത കഴിവുള്ള ചില മഹാന്മാരെ ഞങ്ങൾ വിളിക്കുന്നു, അങ്ങനത്തെ ചില മഹാന്മാരുണ്ട് എനിക്ക് എന്ന് പറയുമ്പോ റസൂലുള്ള പറയാ, ഇനി പറയല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. അപ്പോ അള്ളാഹുവിൽ വിശ്വസിച്ച, അള്ളാഹുവിന് വേണ്ടി തൽബിയത്ത് ചെല്ലുന്ന, അള്ളാഹുവിന് വേണ്ടി ഹജ്ജു ചെയ്യുന്ന അബൂജാഹിലിനെ അബൂജാഹിൽ എന്തുകൊണ്ട് ബദറിൽ വധിക്കപ്പെട്ടു? അബൂജാഹിൽ ബദർ യുദ്ധത്തിന് പോയപ്പോ നിങ്ങൾക്ക് നമ്മൾക്ക് എല്ലാവരും കേട്ടാ, മൊയ്തീൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ പാട്ടിൽ വരെ പറഞ്ഞതാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹുവേ സഹായിക്കണം. ആരെ? നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, മനഹബയിലേക്ക് നിനക്ക് ഏറ്റവും പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞ് അബൂജാഹിലിന്റെ ധാരണ, അവരായിരുന്നു അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വരുന്നത്. വേറെയും കുറെ ആ വിഷയത്തിൽ ഇമാം സുദ്ദിയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ റിപ്പോർട്ടുകൾ ഞാൻ നീട്ടി പറയുന്നില്ല. എന്ന് വെച്ചാൽ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് അവർക്ക്.
അവർ ശത്രുപക്ഷത്ത് കണ്ട മുഹമ്മദിനെ ആദ്യമായി നേർക്കുനേരെ നേരിടാൻ പോകുമ്പോൾ അബൂജാഹിൽ വിളിച്ചതും തേടിയതും അത് കഅബയുടെ കില്ല പിടിച്ചിട്ടാണ് എന്ന് മുഫസ്സിൽ പറയുന്നുണ്ട്. ആത്മാർത്ഥമായി തേടിയതും അള്ളാഹുവിനോടാണ്. പടച്ച റബ്ബിനോട് തേടി വന്ന അബൂജാഹിലിനെയാണ് റസൂലുള്ളാഹി വളർത്തിയെടുത്ത ഏകദേശം കൗമാരം അങ്ങോട്ട് വിട്ടുള്ള രണ്ടു അംറുകൾ പോയിട്ട് തലയെടുത്തത്. അവസാനം മൂപ്പിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണ്. എങ്ങനെ? അള്ളാനെ വിളിച്ച് ആത്മാർത്ഥമായി കഅബയുടെ കില്ല പിടിച്ചു തേടി യുദ്ധത്തിന് പോയ അബൂജഹിലിന്റെ തലയെടുത്തു വന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹിലിന്റെ വാള് കൊടുത്തിട്ടാണ് ആ രണ്ടു ചെറുപ്പക്കാരിൽ ഒരാളെ കൊന്ന ആളെ റസൂലുള്ളാഹി അഭിനന്ദിച്ചത്. അള്ളാനോടും തേടുന്നുണ്ട്, അള്ളാഹ് അല്ലാത്തവരോടും തേടുന്നുണ്ട്. ആര്? അബൂജഹില്. ഇവിടത്തെ സമസ്തക്കാര് അള്ളാഹുവിനോട് തേടുന്നുണ്ട്, അള്ളാഹ് അല്ലാത്തവരും തേടുന്നുണ്ട്. ഏ സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസം അബൂജഹിലിന്റെ വിശ്വാസമാണ് എന്നു പറയുന്നത് അസ്വസ്ഥത സൃഷ്ടിച്ചപ്പോഴാണ് സമസ്തക്കാർ ഗവേഷണാത്മകമായി കണ്ടുപിടിച്ചതാണ്. അതിന് അബൂജഹില് വിശ്വസിക്കുന്ന അള്ളയിലല്ലോ റസൂലുള്ള വിശ്വസിച്ച ഞങ്ങൾ വിശ്വസിക്കുന്നത്, അത് വേറെ അള്ളയാണ്, ഇത് വേറെ അള്ളയാണ്. ഞാൻ കണ്ടിട്ട് നമ്മളെ സുന്നി മൗലിയമാരും ചോദ്യത്തിന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് മക്കാര് കഅബ തവാഫ് ചെയ്യുമ്പോൾ തുണി കുപ്പായം കഴിച്ചിട്ടാ തവാഫ് ചെയ്യുക. എന്ത്? അവരുടെ ഡ്രസ്സൊക്കെ വളരെ മോശം. ഈ മോശമുള്ള ഡ്രസ്സ് ഇട്ട് കഅബ തവാഫ് ചെയ്യാൻ പറ്റൂല. അത്രയും പേടി തന്നെ അള്ളാഹുവിനെ, അത്രയും ബഹുമാനവും ആദരവും അള്ളാഹ് കൊടുത്തിരുന്നു. എന്നിട്ട് പിന്നെ അവര് പറഞ്ഞുണ്ടാക്കി. അതിനവർ പറയണ ഒരു ആയത്തുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ പടച്ചവൻ സാധാരണ അല്ല, പടച്ചറബൻ നമുക്ക് പറഞ്ഞുതന്ന ഒരു കാര്യമാണ്. ആ ആയത്താണ് അവർ സാധാരണ ദുർവ്യാഖ്യാനിക്കാനുള്ളത്. എന്താ ആയത്തിലുള്ളത്? അള്ളാഹ് പറഞ്ഞു തരിക, മുഹമ്മദ് നബിയെ നിങ്ങൾ അത്ഭുതപ്പെടുകയാണെങ്കിൽ മുഹമ്മദ് നബിയെ അത്ഭുതപ്പെടുന്നെങ്കിൽ, അത് രണ്ടു രൂപത്തിലാണ് വിശദീകരണം. ഒന്ന്, അല്ലാമീനായി വളർന്നു വന്ന നിങ്ങളെ ഇപ്പോ അവർ നിഷേധിക്കുന്നു, അതിൽ അത്ഭുതം തോന്നുന്നുണ്ടോ? എങ്കിൽ ഫഅജബുൻ ഖൗലുഹും, അതിനേക്കാൾ അത്ഭുതമാണ് അവരുടെ വർത്താനം. എന്താ അവരുടെ വർത്താനം? ഐദാ കുന്ന തുറാബൻ ഇന്നാ ലഫി ഖൽഖിൻ ജദീദ്. എങ്ങനെ? ഇദാ കുന്ന തുറാബൻ ഇന്നാ ലഫി ഖൽഖിൻ ജദീദ്. ഇനി ഞങ്ങൾ മണ്ണായി ദ്രവിച്ചു പോയാൽ മറ്റൊരു സൃഷ്ടിപ്പിലേക്ക് പുനരുദ്ധാരണം ഞങ്ങളെ നടത്തുമോ? ഇത് അവര് പറഞ്ഞ വലിയ അത്ഭുതമാണ്. അതെന്താ അത് അത്ഭുതമായതെന്താ? ഒരാൾ പറയാ, മരണത്തിന് ശേഷം ഞങ്ങളെ ഇനിയും പുനർജീവിപ്പിക്കുമോ എന്ന ചോദ്യം അള്ളാഹ് പറയുന്നു, അത് വല്ലാത്തൊരു പുതുമയുണ്ടാക്കുന്ന ചോദ്യമാകുന്നു. എന്താ അത്? മഹാനായ ഇബ്നു കസീർ, ഇമാം ഖുർത്തുബി, ഇമാം റാസി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും മനുഷ്യ സൃഷ്ടി പടക്കമുള്ള മുഴുവൻ ചരാചരങ്ങളെയും ഉണ്ടാക്കിയ ആകാശഭൂമി അടക്കമുള്ള ശേഷം അങ്ങനെ പറയണത്, ആകാശഭൂമി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും അത് നിയന്ത്രിച്ച് പരിപാലിച്ച് പോരുകയും ചെയ്ത അള്ളയാണ് എന്ന് അവർ സമ്മതിക്കും. ഇവിടെ അബ്ദുറഹ്മാൻ സലഫി ഓതി കേൾപ്പിച്ചു ആയത്ത് ആ വിഷയത്തില്. അതുപോലെ തന്നെ ബാദ്ഷാ ബാഖ്ലവി എന്ന് വിഷയം അവതരിപ്പിച്ചപ്പോൾ ഈ വിഷയം അദ്ദേഹം ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മക്കാരോട് ചോദിച്ചു നോക്കുക, ആകാശവും ഭൂമിയും ആര് സൃഷ്ടിച്ചു? അവര് പറയും അത് അള്ള തന്നെയാണ്, അത് പടച്ചവനാണ്ടാക്കിയത്. അന്നാ തൂഫക്കു, എന്നിട്ട് എന്താ ചങ്ങായിമാരെ നിങ്ങൾ മറിഞ്ഞു പോണത് എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരേ ഇൻസാലത്ത് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സമസ്ത സുഹൃത്തുക്കൾ ചോദിക്കാനുള്ളതാ, അഫറായിത്തും, എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങൾ തേടിയാൽ, അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ ഹൽ ഹുന്ന കാശിഫാത്തു ദുരി അഫറായിത്തും മാ തദൂന മിൻ ദൂനില്ലാഹി ഇൻ അറാദിനി അല്ലാഹു ബിദുരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുരിഹി. അള്ളാഹ് എനിക്ക് ഒരു പ്രയാസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ
അല്ല എനിക്കൊരു പ്രയാസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാല് അവർ പടച്ചവനെ പുറമെ എന്തിനൊക്കെ ആരാധിക്കുന്നു മുഹിയദ്ദീൻ ശേഖന് മാറ്റി തരാൻ കഴിയോ? പടച്ച റബ്ബ് എനിക്ക് ഞാൻ സ്റ്റേജ് മുന്നിറങ്ങുമ്പം ഈ കോണി തട്ടിപ്പടഞ്ഞ് വീഴാനാണ് എന്റെ വിധിയെങ്കിൽ മുഹിയദ്ദീൻ ശേഖന് മാറ്റി തരുമോ? മമ്പർദത്തങ്ങളും ബദരീങ്ങളും അത് നിറവേറ്റി തരുമോ? ലാത്തയും ഉസ്സയും മനാത്തയും അത് മാറ്റി തരുമോ? ഇത് ചോദിച്ചു നോക്കുന്ന അള്ളാന്റെ റസൂലിനോട് അള്ളാ പറഞ്ഞു. ഇതാണ് സമസ്തക്കാരൻ നിഷേധിച്ചു തള്ളുന്നത്. അല്ല പടച്ചോ എനിക്ക് നിഴമത്തി തരണം കരുതി, ബിസിനസിൽ കൂടിയോ കൃഷി ചെയ്തോ അതല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടോ പടച്ചോൻ അവനെ ഉഷാറാക്കണം എന്ന് വിചാരിച്ചാൽ ഈ പരേതാത്മാക്കൾ അത് പിടിച്ചു വെക്കുമോ? ഹൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തി, നമ്മുടെ ഈ സംവാദല്ല മുഖാമുഖത്തിൽ ഏതെങ്കിലും ഒരു സമസ്ത സുന്നി പണ്ഡിതൻ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഈ ഖുർആനാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പടച്ചവൻ ഷക്കൂർ സലാഹിയെ ഒരു ഉന്നതിയിലെത്തിക്കണമെന്ന് തീരുമാനിച്ചാൽ മുഹിയദ്ദീൻ ശേഖിന് അത് തടയാൻ കഴിയോ? ബദരീങ്ങൾക്ക് തടയാൻ കഴിയോ? മോനമ്പത്ത ബീവിത്താത്താക്ക് അത് തടയാൻ കഴിയും? പറയുക പറയുക എനിക്ക് എന്റെ റബ്ബ് മതി. മുജാഹിദുകൾ പറഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ പറയാൻ ഒരു സുന്നിന്റെ മനസ്സ് വരുമോ? എനിക്ക് എന്റെ റബ്ബ് മതി, എന്ത് വന്നാലും എനിക്ക് എന്റെ റബ്ബുണ്ട്. അതാണ് തൗഹീദിന്റെ വിശ്വാസം, അതാണ് പടച്ച റബ്ബിന്റെ പഠിപ്പിച്ചു തന്ന വിശ്വാസം. ഖുൽ ഹസ്ബി അല്ലാ അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഏൽപ്പിക്കുന്നവർ അർപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുന്നവർ ആ റബ്ബിന്റെ മേലിൽ ഭരമേൽപ്പിക്കട്ടെ അല്ലേ? അപ്പൊ കോണിപ്പടി കൊടുത്ത് തട്ടിത്തടഞ്ഞു പോകുമ്പോൾ ഞാൻ പറയും എന്റെ റബ്ബേ, കാരണം ഹസ്ബി അല്ലാ എനിക്ക് എന്റെ റബ്ബ് മതി. അപ്പൊ ഇമാം ഇബ്നു കസീറും റാസിയും ഒക്കെ ഈ ആയത്ത് നിഷേധിച്ചിട്ടാണ്. ഏതായത്ത്? ആയത്ത് ഞാൻ ഓതുന്നില്ല, സോറി. എന്നിട്ട് ഇവര് പറയും ഞങ്ങൾ മണ്ണായിട്ട് പിന്നെ പുനർജീവിപ്പിക്കും. ഉലായിക്കല്ലദീന കഫറു ബിറബ്ബിഹിം, ആ ടീം റബ്ബിനെ നിഷേധിച്ചവരാണ്. ഇതാണ് സമസ്തക്കാര് പറഞ്ഞ കണ്ട ഓല് റബ്ബിനെ നിഷേധിച്ചവരാ മക്കാര്. മുഹമ്മദ് നബിയാണ് അള്ളാനെ, ഇനി ഓൽക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ വേറെ പടച്ചവനായിരുന്നു എന്ന് ദുർവ്യാഖ്യാനിച്ച് കള്ളർത്ഥം കൊടുക്കുക. അതിനാണ് മഹാന്മാര് പറഞ്ഞത്, അവർ റബ്ബിനെ നിഷേധിച്ചത് ഏത് വിഷയത്തിലാ? റബ്ബ് ഖാലിഖാണെന്നുള്ള വിഷയത്തിലല്ല. ഒരേ ഒരു പടച്ച റബ്ബ് റാസിഖാണ്, ലോകം നിയന്ത്രിക്കുന്നവനാണ്, ഇതിലല്ല അവർ നിഷേധിച്ചത്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയതിന് ശേഷം അള്ള നിങ്ങളെ വീണ്ടും ഞാൻ പുനരുജ്ജീവിപ്പിക്കും, ഇതിലായിരുന്നു അവർക്ക് സംശയം. അതിലാണ് പടച്ചവനവർ നിഷേധിച്ചത്, അല്ലാതെ രണ്ട് റബ്ബുണ്ടെന്ന് വേറൊരു പടച്ചവനല്ല അബൂജാഹിലും മുഹമ്മദി മറ്റൊരു മുഹമ്മദ് നബിയും സ്വഹാബത്തും മറ്റൊരു അള്ളാഹുലുമല്ല. അതൊക്കെ നീ പറയുന്നത് നേരല്ലാത്തത് കൊണ്ട് മാത്രം അത് ഞാൻ നിർത്തുകയാണ്. أكبر من خلق الناس وأن من بدل الخلق فالإعادة سهلة عليه. മനുഷ്യനടക്കമുള്ളവരെ ആകാശഭൂമി സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏതൊരു പണ്ഡിതനും ബുദ്ധിജീവിക്കും മനസ്സിലാകുന്ന കാര്യമാണ് ആകാശഭൂമി അടക്കമുള്ള ഈ വിശാലമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് അക്ബറുമിൻ ഖൽഖിന്നാസി, ഒന്നുമല്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും ഗൗരവവും വലുതുമാണ്. എങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിനെ വിഭാവനം ചെയ്ത റബ്ബ് സുബ്ഹാനഹു വ തആല, ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു തആലക്ക് അന്നമൻ ബദാൽ ഖൽഖ ഫൽ ഇആദതു സഹലതുൻ അലൈഹി, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞ പ്രയാസമല്ല. ഈ മൈക്ക് ആദ്യം ഉണ്ടാക്കിയ ആൾക്ക് അത് കണ്ടുപിടിക്കാനും ഉണ്ടാക്കാനും പ്രയാസം. ഒരിക്കൽ ഉണ്ടാക്കിയവന് പിന്നെ അത് വേറെ ഉണ്ടാക്കുന്ന പ്രയാസം ഉണ്ടോ? അതാ പടച്ച റബ്ബ് ചോദിക്കുന്നത്, വല്ലാത്ത അത്ഭുതമാണ്. ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയതിനെ മുശ്രിക്കുൾ അംഗീകരിക്കുന്നു, പക്ഷേ ഇല്ലായ്മ അത് മരിച്ചതിന് ശേഷം പിന്നെ ജീവിപ്പിക്കും എന്ന് പറയുന്ന അവർ നിഷേധിക്കുന്നു. ഉലായിക്കല്ലദീന കഫറു ബിറബ്ബിഹിം, ആ വിഷയത്തിൽ അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചവരാണ്. ചോദ്യകർത്താവ് അടക്കമുള്ളവർക്ക് മനസ്സിലാവുന്ന കരുതുന്നു അല്ലേ? ഒന്ന് നീട്ടി പറഞ്ഞാന്ന് ഒന്ന് വിഷയം. ഇനിയിപ്പോ അനിവകായിക്കോട്ടെയൊക്കെ പറയാൻ നിൽക്കണം, അനസ് മൗലവിയൊക്കെ തുടങ്ങുകയാണ്. അപ്പൊ ഒന്നാണ് ഉഷാറായിക്കോട്ടെ എന്ന് ചെയ്ത് തുടങ്ങിയത്. ഇനി എന്തെങ്കിലും പറയണ്ട ആ വിഷയത്തിന് മനസ്സിലായോ? തിരിഞ്ഞില്ലേ? അത്യാവശ്യം തിരിഞ്ഞില്ലേ? അപ്പൊ നിർത്തുക സഹോദരങ്ങളെ, ഈ സമസ്തക്കാരന്റെ തെറ്റിദ്ധരിപ്പിക്കല് കുടുങ്ങാതിരിക്കുക. അള്ളാഹു ഒന്നെന്നെയുള്ളൂ, കഅബത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു, അബൂജാഹിലിനെ പഠിച്ച അള്ളാഹു, മുഹമ്മദ് നബിയെ പഠിച്ച ആ അള്ളാഹു തന്നെയാണ്. അതിന്റെ സൂചനയാണ് ബഹുമാനായ നമ്മളെ സെക്രട്ടറി പറഞ്ഞത്, കപ്പലിൽ സഞ്ചരിക്കുമ്പം അള്ളാഹുവിനെ മുഖലിസീങ്ങളായിട്ട് വിളിച്ചിരുന്നു. അതിന് അള്ളാഹ്
അഭിനന്ദിക്കുക ചെയ്യുന്നു. അള്ളാഹു സമ്മതിക്കുകയാണ്, കണ്ട കപ്പലിൽ നിങ്ങൾ കുടുങ്ങിയില്ലേ, അപ്പൊ എന്നെ വിളിച്ചില്ലേ, അത് ദീനാണ്, അത് ഈമാനാണ്, അത് തൗഹീദാണ്. അപ്പൊ അള്ളാഹനെ വിളിച്ച് അള്ള അംഗീകരിച്ചു, പുറത്തിറങ്ങിയാ പിന്നെയും വിളിച്ചു, ആദ്യം വിജയം അനാത്തേ മരിച്ചോലിയും, അത് ശിർക്കുവാണ് അള്ളാഹു പറഞ്ഞത്. ഒരേ ഒരു റബ്ബാണ്, അത് തന്നെയാണ് ഇമാം റാസി പറഞ്ഞത്, ഇബ്നു കസീർ പറഞ്ഞത്, ഖുർത്തുബി പറഞ്ഞത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫു സ്വാലിഹീങ്ങളായ മുഴുവൻ മുഫസ്സിറുകളും അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. കേൾക്കുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കോയിച്ചന മുജാഹിദ് പ്രവർത്തകന്മാർ, ശാഖ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന മുഖാമുഖമാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നതിന് ഒരു ശാഖ എന്ന നിലക്ക് നമ്മുടെ ഈ കോയിച്ചനയിലുള്ള പ്രവർത്തകന്മാർ സാമ്പത്തികമായി അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല, അതുകൊണ്ട് സദസ് അലങ്കോലപ്പെടാത്ത രൂപത്തിൽ നിങ്ങളുടെ സമീപത്ത് പ്രവർത്തകന്മാർ സാമ്പത്തികമായ സഹായത്തിന് വന്നാൽ കാര്യമായി നിങ്ങൾ ഉദാരമായി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഞാൻ ഈ പ്രദേശക്കാരനല്ല, കുന്നുമ്പുറാണ്. നോട്ടീസ് കണ്ട് വന്നതാണ്, പക്ഷേ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രമേയം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ്. ഇപ്പോൾ ലോകം വേണ്ട, കേരളത്തിലെ എല്ലാ മുസൽമാൻ്റെയും വിശ്വാസം പ്രാർത്ഥന അള്ളാഹുവിനോട് തന്നെ മാത്രമാണെന്നാണ്. അങ്ങനെ അല്ല എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ റസൂലായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലയോട് ഖുർആനിൽ ഒരു കാര്യം സൂചിപ്പിച്ചു, വ ഇന്നി സഅലക ഇബാദി അന്നി ഫ ഇന്നി ഖരീബ്. റസൂലെ, എൻ്റെ അടിമകൾ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറയണം, ഫ ഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, അതുകൊണ്ട് അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകും അവരുടെ ദുആക്ക്. ഈ ഒരു സംസാരം അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രിൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ സ്വഹാബാക്കളെയും വിളിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതിനെപ്പറ്റി നല്ലൊരു അധ്യാപനം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഖുർആനിൽ എല്ലാ ആയത്തിനെ കുറിച്ചും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡീപ്പായിട്ട് തൻ്റെ മുമ്പിലുള്ള സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്ന് അള്ളാഹ് പറഞ്ഞു, അതുകൊണ്ട് അവരെന്നോട് ദുആ ചെയ്യട്ടെ, ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് റസൂലുള്ളാഹി ആ സമുദായത്തെ പഠിപ്പിച്ചു. എന്നിട്ട് ആ സമുദായത്തിലെ പല ആളുകൾക്കും അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ വിഷമം, പ്രോബ്ലംസ് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുമ്പ് ആ സമുദായത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ആവശ്യം, നിങ്ങളെ സമീപസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം നൽകും എന്ന് അവർക്ക് എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ചില സ്വഹാബാക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം അള്ളാഹുവിനോടെന്ന് പറഞ്ഞു, അപ്പം ഇവർ ഞാൻ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂല് ആ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കും എന്നൊരു വിശ്വാസം ഉണ്ട്, ആയതുകൊണ്ടാണല്ലോ ഇവരിങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ആയത്തിന് വിരുദ്ധമാണോ ആ വിശ്വാസം എന്നാണ് എൻ്റെ ചോദ്യം. ചോദ്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ തൃപ്തകരമല്ലെങ്കിൽ ഉപചോദ്യത്തിന് സഹായിക്കും. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമുൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും
പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത്? അങ്ങനെ എല്ലാവരും വിശ്വസിക്കുമ്പോൾ പിന്നെ ഇത്തരമൊരു പ്രമേയത്തിന് എന്ത് പ്രസക്തി എന്നുള്ള നിലയിലാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തവനായിരിക്കെ വൈദാസാലക ഇബാദി അന്നീഫ ഇന്നി ഖരീബ്, ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് ഈ ആയത്തിൽ വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഏറ്റവും പ്രധാനമായി ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാദർശമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത്. എന്തുകൊണ്ട് ഇത്തരമൊരു പ്രമേയം ഇവിടെ പറയേണ്ടി വന്നു എന്നത് നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതാണ്. മഗ്രിബിന് മുമ്പ് നടന്ന വിഷയാവതരണത്തിൽ അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥനകൾ, ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സൽഫിയുടെ വിഷയാവതരണത്തിൽ അള്ളാഹുവിനോട് നടത്തണമെന്ന്, അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ ശിർക്കാണെന്ന്, അള്ളാഹുവിനോട് പ്രവാചകന്മാർ നടത്തിയെന്ന് ഒക്കെ നമുക്ക് ബോധ്യപ്പെട്ട പല പ്രാർത്ഥനകളും അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും ആ സമ്പ്രദായം നിലനിൽക്കുന്നു എന്നതും നമുക്കറിയാം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുന്ന ബദരീങ്ങളെയും മുഹൈദീൻ ശൈഖിനെയും അമ്പറന്തങ്ങളെയും തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ഒരുപാട് പ്രസംഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ച് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളെ രക്ഷിക്കണേ, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് തരണേ, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് രോഗം മാറ്റി തരണമേ, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ടവരാണ് നമ്മൾ. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള മക്കബറകൾ സന്ദർശിച്ചാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ അത്തരം കബറുകളുടെ അരികിൽ പോയി ആ കബറുകളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മഹാന്മാരായ ആളുകളോട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ മുഴുവൻ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അതിനുള്ള തെളിവുകളാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതൊക്കെ. ആ തെളിവുകളിലേക്ക് ഞാൻ പോകുന്നില്ല. കാലം മാറിയപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടായി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കൊട്ടപ്പുറം വാദപ്രതിവാദം, കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടാനുള്ള തെളിവ് എന്ത് എന്ന ചോദ്യത്തിന് ലോകത്തിന്റെ ഒരു ഖുർആൻ വ്യാഖ്യാതാവും പറയാത്ത തരത്തിലുള്ള വിശദീകരണം നൽകിക്കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുകയായിരുന്നു കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ചെയ്തത് എന്ന് നമുക്കറിയാം. അത് അണികൾ ഏറ്റെടുത്തു, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. എന്റെ കയ്യിലുള്ള പുസ്തകം വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന ഹാഷിം നഈമി എന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ദുർബലമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാട് പെട്ടുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിലുള്ള ഒരു വരി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് മുജാഹിദുകൾ ഉന്നയിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ടതിൽ പറയുകയാണ്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെരിയപ്പെടുത്തി. എന്തിനാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം ഇപ്പോഴും മുജാഹിദികൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണല്ലോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത്തരം ആളുകളോട് പറയാനുള്ളത് അല്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും നമ്മളുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ റിസാല വാരികയിൽ വന്ന ഒരു ലേഖനം, ബസ് യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവം, മാളിയേക്കൽ സുലൈമാൻ സക്കാഫി എഴുതിയത് നേരത്തെ ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. ടൗണിന്റെ ആലസ്യത്തിൽ റോഡിന്റെ പാളങ്ങൾ കയറി ഇറങ്ങി ഞങ്ങളുടെ ശകടം ഇഴയുകയാണ്. ഞാൻ ആ ചുമരെഴുത്ത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനൊരു ബദൽ മുദ്രാവാക്യം എന്ത്? ഞാൻ ചോദ്യം തുടർത്തു, നവീനവാദികളുടെ
ഈ തലവാചകം വഴി ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമല്ലോ. ഉസ്താദ് ഒന്ന് നിവർന്നിരുന്നു, തലപ്പാവ് ഉയർത്തി നേരെ വെച്ചു, എന്നോട് ഒന്നുകൂടി അടുത്തിരിക്കാൻ പറഞ്ഞു. ഒരു നറുപുഞ്ചിരിയോടെ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിച്ചു തുടങ്ങി. കാതുകൂർപ്പിച്ചു കേട്ടു, ഇവർ ഇങ്ങനെ തന്നെ പറയണം, ഇവർ ഇങ്ങനെ തന്നെ പറയണം, ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്. ഞാൻ അന്ധാളിച്ചു പോയി. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന മുജാഹിദികളുടെ ചുവരെഴുത്ത് സുലൈമാൻ സഖാഫി മാളിയേക്കൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതന്റെ പ്രതികരണമായിരുന്നു അത്. ഇത് തന്നെയായിരുന്നു ഇബ്ലീസും പറഞ്ഞത് എന്ന് അവസാനിക്കുന്നില്ല. ഇത് സുന്നത്ത് മാസികയാണ്, 2007 ഏപ്രിൽ മാസത്തെ സുന്നത്ത് മാസിക. നോക്കൂ നിങ്ങൾ, യാ സയ്യിദ സാദാത്തി ജീഇതുക ഖാസിദ അർജൂഹി മാക ഫലാ തുഹയ്യിബ മഖസദി എന്ന വരി വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപരിക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവിക മഹത്തുക്കളെയും പാടിപ്പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ചെയ്തത്. എമ്പാടും ഉദാഹരണങ്ങൾ ഇതുപോലെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അഥവാ അള്ളാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ ആരംഭിക്കുന്ന ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന വിശുദ്ധമായ വചനം മുതൽ ആരംഭിക്കുന്ന ഈ പ്രഖ്യാപനങ്ങളെയും പ്രസ്താവനകളെയും കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ആഹ്വാനങ്ങളെയും മുഴുവൻ ചവിട്ടിയരച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നീ സമൂഹത്തെ പഠിപ്പിക്കാൻ തന്നെയാണ് പൗരോഹിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് മുജാഹിദികൾ പറയുന്നത്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇവിടെ കേട്ടല്ലോ നമ്മൾ, സാധാരണയായി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോകുന്നവരുണ്ട് പല ജാറങ്ങളിലേക്ക്, പല മന്ത്രി പല തന്ത്രിമാരുടെ അരികിലേക്ക്, പല സിദ്ധന്മാരുടെ അരികിലേക്ക്, അവിടെ പോയി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ പോയി അവരോട് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തോടാണ് മുജാഹിദികൾ പറയുന്നത്, പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടത് അള്ളാഹുവോട് മാത്രമാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രമേയം പ്രസക്തമാകുന്നത്, അതുകൊണ്ടാണ് ഈ പ്രമേയം ഇന്ന് മുജാഹിദികൾ ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ചെന്നു എന്നാണ്. ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണത്, തവസ്സുലിന്റെ ഇനത്തിൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്, ഇസ്ലാം എതിർത്ത കാര്യമല്ല. നമുക്കൊരാളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം, ഇന്നും നമുക്ക് ആവശ്യപ്പെടാം, നമ്മളങ്ങനെ ആവശ്യപ്പെടാറുമുണ്ടല്ലോ. പരസ്പരം കാണുമ്പോഴും യാത്ര പറയുമ്പോഴും തിരിയുമ്പോഴും രോഗിയെ സന്ദർശിക്കുമ്പോഴും ഒക്കെ നമ്മൾ പരസ്പരം പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് എല്ലാവർക്കും എപ്പോഴും ചെയ്യാമെന്നത് ഇസ്ലാം അനുവദിച്ച തവസ്സുലിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇസ്ലാം അത് പഠിപ്പിച്ചത് കൊണ്ടാണ് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു സഹാബിയും വിളിച്ചു പറഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച, ഇസ്ലാം അനുവദിച്ച, ഇസ്ലാം അംഗീകരിച്ച തവസ്സുലിന്റെ മാർഗം സ്വീകരിക്കുകയും ആ മാർഗം അംഗീകരിക്കുകയും അതവർ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂലാണ് ആ റസൂലി ഏറ്റവും അസ്റഫുൽ ഖൽഖായ റസൂലാണ്. ആ റസൂലിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചിലപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് തന്നെയാണ് നല്ലത്, വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, വീണ്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദീസ്ലാം അനുവദിച്ച തവസ്സുലുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് സഹാബികൾ ആ കാര്യം നിർവഹിച്ചത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ അടുത്തുള്ള ഞാനാണ് ആളാണ് അള്ളാഹു റസൂലിലൂടെ പറഞ്ഞിട്ട് ഈ സ്വഹാബാക്കള് അള്ളാഹുവിനോട് വിളിച്ച് പറയാതെ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാതെ അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുന്നത് ആ തവസ്സലിന്റെ കാര്യമാണെന്ന് ആ രൂപത്തിൽ ഏത് ഇമാമുകൾ അതിനെപ്പറ്റി എന്ത് പറഞ്ഞു എന്നുള്ളതെന്ന് വ്യക്തമാക്കിയ കൊള്ളായിരുന്നു. തവസ്സുലിനെ കുറിച്ച് പറഞ്ഞ എല്ലാ ഇമാമുകളും അത് തന്നെയാണ് പറഞ്ഞത്. അനുവദനീയമായ തവസ്സലുകളുടെ കൂട്ടത്തിൽ ഒന്ന് ദുആ കൊണ്ട് തവസ്സുൽ, ഒരാളുടെ അരികിൽ ചെന്ന് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക.
രണ്ടാമത്തേത് സാലിഹായ അമലുകൾ കൊണ്ട് ദുആ ചെയ്യുക, തവസ്സുലാക്കുക. അഥവാ ഒരാൾക്ക് പറയാം, അല്ലാഹുവേ ഞാൻ ചെയ്ത ഒരു സൽക്കർമ്മം, ആ സൽക്കർമ്മം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നമുക്കറിയാം ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ സംഭവം പണ്ഡിതന്മാർ അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാളുകൾ ഗുഹയിൽ അകപ്പെട്ടു പോയി, ആ സമയത്ത് അവരവരുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. രണ്ട്, മൂന്നാമത്തേത് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തവസ്സുൽ. ഈ മൂന്ന് തവസ്സലുകളെ കുറിച്ച് ആരൊക്കെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എല്ലാ പണ്ഡിതന്മാരും ഇതാണ് പറഞ്ഞത്, ഇത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്, അതാണ് സഹാബികൾ അത് ചെയ്തത്. അപ്പൊ എന്താ വെച്ചാല്, അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ റസൂലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അതിന്റെ വിധി എന്താ?